ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, ഈ രോഗം കണ്ടെത്തുന്നതിന് എന്തെല്ലാം ടെസ്റ്റുകളാണ് നിലവിലുള്ളത്? ഈ രോഗം കണ്ടെത്താനുള്ള ഒരേ ഒരു വഴി ബോൺ മിനറൽ ഡെൻസിറ്റി, അതായത് എല്ലുകളിലുണ്ട് മിനറൽസിൻ്റെ അംശം, അതായത് എല്ലുകളുടെ ശക്തി നോക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ടെസ്റ്റ് ഞാൻ പറഞ്ഞു, ഡെക്സാ സ്കാൻ അഥവാ ഡ്യുവൽ എനർജി എക്സ്റേ എന്ന് പറയുന്നത് ഒരു എക്സ്റേ പോലുള്ളൊരു ടെസ്റ്റാണ്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റൊന്നുമല്ല. കിടക്കുമ്പോൾ കിടക്കുക, ഒരു എക്സ്റേ എടുക്കുക, 10 മിനിറ്റിന് താഴെ കൊണ്ട് തന്നെ ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇത് മുമ്പ് വളരെ അവൈലബിൾ അല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ കേരളത്തിലിത് അങ്ങോളം ഇങ്ങോളം അവൈലബിൾ ആണ്. ഈ ഡെക്സാ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒരു എക്സ്റേ പോലുള്ള ടെസ്റ്റാണത്, അതിലൊരു സ്കോർ കിട്ടും നമുക്ക്, ടി സ്കോർ. ഈ ടി സ്കോറിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ യുവാവിൻ്റെ എല്ലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആൾക്ക് അഥവാ ഈ രോഗിക്ക് എത്രമാത്രം എല്ലുകൾക്ക് ശക്തിയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സ്കോർ -2.5-ൽ താഴെയാണെങ്കിലാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. പലപ്പോഴും ഇത് പല സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്യാറുണ്ട്. അതായത് സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല എല്ലുകളിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഫോർആമിൽ ചെക്ക് ചെയ്യാറുണ്ട്, ഇടുപ്പിൽ ചെക്ക് ചെയ്യാറുണ്ട്, നട്ടലിൽ ചെക്ക് ചെയ്യാറുണ്ട്. അത് ആ മെഷീനാണ് സാധാരണ നമ്മൾ ഐഡിയലായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും ആ മെഷീൻ എക്സ്പെൻസീവ് ആണ്. ആ മെഷീന് 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് വിലയുണ്ട്. അതുകൊണ്ട് അത് വൈഡ്ലി അവൈലബിൾ അല്ല. പിന്നെയുള്ള ഒരു ടൈപ്പ് മെഷീൻ ഉപ്പൂറ്റിയിൽ എല്ലിൻ്റെ തിക്നെസ് നോക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ റിലയബിലിറ്റി, അതാണ് പലപ്പോഴും ബോൺ മിനറൽ ഡെൻസിറ്റി ക്യാംപ്സ് എന്ന് പറഞ്ഞിട്ട് 100-150 പേരുടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ റിലയബിലിറ്റി നമ്മുടെ ഇടുപ്പിൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു നല്ലതല്ല. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ 50 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ശേഷമുള്ള ലേഡീസ് ഇടുപ്പലിൻ്റെയും നട്ടലിൻ്റെയും ബോൺ മിനറൽ ഡെൻസിറ്റി അഥവാ ഡെക്സാ സ്കാൻ ഒരു പ്രാവശ്യം ചെയ്ത് ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യണം. ഒരു പ്രാവശ്യം ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ, 50 വയസ്സിന് ശേഷം ഒരു ഒടിവ് നടന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ബോൺ മിനറൽ ഡെൻസിറ്റി ചെക്ക് ചെയ്ത് നോക്കണം. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പകൽക്കുറിന്നാണ്. പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ ഈ വലത്തെ മുട്ടിന്റെ ഈ ചിരട്ടയുടെ ഈ ഭാഗത്ത് ഭയങ്കര വേദനയാ. പിന്നെ എക്സ്റേ എടുത്തപ്പോഴത്തേന് മുട്ടിന് തേയ്മാനം ഇല്ല. ഇപ്പോഴാണെങ്കിൽ അങ്ങ് ഭയങ്കരമായ വേദന. അങ്ങനെ എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? എത്ര വയസ്സുണ്ട്? 43 വയസ്സ്. 43. എന്താ ജോലി? എന്താണ് ജോലി? എനിക്ക് പിന്നെ ഹോട്ടലാണ്. രാവിലെ ഉറങ്ങി എഴുന്നേക്കുമ്പോ എങ്ങനെയാ വേദന? കുറവാണോ കൂടുതലാണോ? രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്തിരി നേരം. ഇത് പിന്നെ തേരിയൊക്കെ ഇറങ്ങുമ്പോഴും കേറുമ്പോഴും ഭയങ്കര വേദനയാണ് ആണല്ലേ. ഇത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോ തേയ്മാനം ഇല്ലെന്നാണോ പറഞ്ഞത് ഡോക്ടർ? തേയ്മാനം ഇല്ലെന്നാ പറഞ്ഞത്. പലപ്പോഴും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഒന്ന്, ആ ജോയിന്റ് ഉണ്ടല്ലോ, ജോയിന്റിന്റെ ലിഗമെന്റ്സിന്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ തരുണാസ്ഥിക്ക് ഡാമേജ് വരുന്ന ഏർലി സ്റ്റേജിൽ ഇതുണ്ടാകാം. വെയിറ്റ് കുറയ്ക്കുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. പക്ഷേ എല്ലുകൾക്ക് തേയ്മാനമില്ലെങ്കിൽ MRI ടെസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ടൈഗർ ഫാം ഒക്കെ പെരട്ടിയിട്ട് കിടക്കുമ്പോഴത്തേന് ഇത്തിരി ഒരു ആശ്വാസം കിട്ടും. അതിന്റെ ഇത് എഫക്ട് കഴിയുമ്പോഴത്തേന് അതെ അതെ അതെ. ബേസിക്കലി അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത് കണ്ടുപിടിക്കണം. അതിന് മിക്കവാറും ആ ജോയിന്റിന്റെ MRI സ്കാനോ എന്തെങ്കിലും എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അകത്ത് ജോയിന്റിന്റെ ഡീറേഞ്ച്മെന്റ്, അതായത് ജോയിന്റിനകത്ത് നട്ട് ബോൾട്ട് പോലെ ചെറിയ ലിഗമെന്റ്സും മെനിസ്കസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ലൂസായി കിടപ്പുണ്ടോ, അതിന്റെ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം അല്ലെങ്കിൽ കാലിന് അല്ലെ എല്ലിനുള്ള ബലക്ഷയം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്? എല്ലിന് ബലക്ഷയം ഉണ്ടാകാൻ 100 കണക്കിന് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, ഏജ് ആണ്. മോർ ദാൻ 50 ഇയേഴ്സ്. ഒരു സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും ഇത് കൂടുതലാണ്. മെനോപോസ്, ആർത്തവ വിരാമം നടന്നു കഴിയുമ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയും. ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയും. ഓസ്റ്റിയോബ്ലാസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞു എല്ലുകൾ ഉണ്ടാക്കുന്ന കോശങ്ങളാണ്. അപ്പോൾ എല്ലുകൾ ഉണ്ടാകാത്ത കൊണ്ട് ഉണ്ടാകും. ജെനറ്റിക്സ്, ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഓസ്റ്റിയോപോറസ് ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് ഓസ്റ്റിയോപോറസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് കാരണം എല്ലുകളുടെ ബലക്കുറവ് ഫാമിലീസിൽ ഒരുപോലെ ആയിരിക്കും. അതുപോലെ മെലിഞ്ഞുണങ്ങിയ ആളുകൾ, അതായത് ബോൺ BMI എന്ന് പറയും, BMI 20 താഴെയുള്ളവർക്ക്, ഇവർക്കെല്ലാം തന്നെ എല്ലുകൾ ഭയങ്കര തിന്നായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഓസ്റ്റിയോപോറസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം നോൺ മോഡിഫയബിൾ ആണ്, അതായത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. കാരണം അതിൽ നമുക്ക് കൺട്രോളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇനഫ് ആയിട്ട് ആവശ്യത്തിന് കാൽഷ്യവും വൈറ്റമിൻ ഡിയും കഴിക്കുന്നില്ല എന്നുള്ളതാണ്. വേറെ ഒരു കാര്യം, ലാക്ക് ഓഫ് ഇനഫ് എക്സർസൈസ്, വ്യായാമത്തിൻ്റെ കുറവ്. മറ്റൊന്ന്, ചില മരുന്നുകൾ, സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ കാരണം ഉണ്ടാകാം. പിന്നെ ചില രോഗങ്ങൾ, ക്യാൻസർ, ഹൈപ്പർ തൈറോയിഡ്, തൈറോയിഡിൻ്റെ ഓവർ പ്രൊഡക്ഷൻ, ഡയബറ്റീസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം,
SLE, പക്ഷാഘാതം, പാർക്കിൻസോൺസം, അങ്ങനെ നൂറുകണക്കിന് രോഗങ്ങൾ കാരണവും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സാറേ, എന്റെ മോക്ക് 12 വയസ്സ്. അവക്ക് ഓസ്റ്റിയോമൈലറ്റിസിന് 2012 ഒരു ഓപ്പറേഷൻ ചെയ്തായിരുന്നു, റൈറ്റ് ക്ലാവിക്കലിന്. അപ്പൊ അത് ഈ വർഷം വീണ്ടും അത് വീണ്ടും ഇത് നീര് വെച്ച് വേദനയായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എക്സ്റേ എടുത്തപ്പോ വീണ്ടും അതുണ്ടോന്നൊരു സംശയം പറഞ്ഞു അതിന്റെ തൊട്ടടുത്തായിട്ട്. സാർ, അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയാൻ, വന്നു പോയാൽ വീണ്ടും വരുമോ? അത് ഇൻഫെക്ഷൻ എന്തുകൊണ്ടുള്ള ഓസ്റ്റിയോമൈലറ്റിസ്? ടി ബി ആയിരുന്നോ അതോ വേറെ എന്തെങ്കിലും ബാക്ടീരിയ ആയിരുന്നോ? ബാക്ടീരിയ ആയിരുന്നു. ഈ ബാക്ടീരിയയുടെ പ്രശ്നം, ഈ ഓസ്റ്റിയോമൈലറ്റിസിന്റെ പ്രശ്നം എല്ലുകൾക്ക് ഉള്ളിലായിട്ട് ഈ ബാക്ടീരിയ നിഡസ് നിഡസ് എന്ന് പറയും, ചെറുതായിട്ട് നമ്മൾ എത്ര ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ കാണും. അത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും വീണ്ടും ഓസ്റ്റിയോമൈലറ്റിസ് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കേണ്ടത്, കൊച്ചിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കണം. പക്ഷേ ഒരേ സൈറ്റിലാണ് വീണ്ടും വീണ്ടും വരുന്നതെങ്കിൽ യൂഷ്വലി ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നം ആയിരിക്കത്തില്ല, എല്ല് ബാക്കിയിരുന്ന ഇൻഫെക്ഷൻ വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ആൻറ്റിബയോട്ടിക് വീണ്ടും എടുക്കേണ്ടി വരും. ഡോക്ടർ, നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞു, അതിൻ്റെ സിംപ്റ്റംസ് പറഞ്ഞു, ഇനി ഇതെങ്ങനെയാണ് ചികിത്സ? ചികിത്സയേക്കാൾ പ്രധാനം പ്രിവെൻഷനാണ്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതെ നോക്കണം. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓസ്റ്റിയോപൊറോസിസിനെ നമുക്കൊരു ബോൺ ബാങ്ക് പോലെ വെക്കാം. നമ്മുടെ ശരീരത്തിൽ മൊത്തം ഒരു ബോണിൻ്റെ കുറേ ബോണുണ്ട്. അതായത് ഒരു 30-35 വയസ്സാകുമ്പോൾ എല്ല് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ കുറേ എല്ല് പോയാലും നമ്മുടെ എല്ലിന് ബലക്ഷയം സംഭവിക്കത്തില്ല. അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞു പീക്ക് ബോൺ മാസ്, അതായത് മാക്സിമം ബോൺ മാസ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു 30 വയസ്സിലും 35 വയസ്സിനും ഇടയ്ക്കാണ്. ആ സമയത്ത്, അതായത് 20-25 വയസ്സ് 30 വയസ്സിൽ നന്നായിട്ട് കാൽഷ്യം കഴിക്കുക, എക്സർസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എല്ലുകളുടെ ശക്തി ഉണ്ടാകും. അപ്പോൾ പ്രായമാകുമ്പോൾ കുറച്ച് തേയ്മാനം വന്നു കഴിഞ്ഞാലും കുറച്ച് ബലക്ഷയം വന്നു കഴിഞ്ഞാലും നമ്മുടെ എല്ലുകൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ് ഈസ് എ ഡിസീസ് ഓഫ് യങ് ഏജ്. ചെറിയ പ്രായത്തിൽ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ട് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഓസ്റ്റിയോപൊറോസിസ്. പിന്നെ പ്രിവെൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്ന? കാൽഷ്യം കഴിക്കുക. ഞാൻ പറഞ്ഞു കാൽഷ്യമാണ് നമ്മുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത്ത്. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും കാൽഷ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, കാൽഷ്യം പുറത്തുനിന്ന് കഴിച്ചേ മതിയാവും. വൈറ്റമിൻ ഡി അഡിക്വേറ്റ് ആയിട്ട് വയ്ക്കുക. വൈറ്റമിൻ ഡിയുടെ ലെവൽസ് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും 98% ഇന്ത്യക്കാരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റാണ്. എന്തുകൊണ്ടാണ്? നമ്മളിരിക്കുന്നുണ്ടല്ലേ ഫുൾ സ്ലീവ് ഷർട്ടും സൂര്യപ്രകാശത്തിൽ ആരും ഇറങ്ങത്തില്ല. അതുകൊണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് അഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പലപ്പോഴും 50 വയസ്സിന് ശേഷം കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചാൽ ഒരിക്കലും റിക്വയർമെൻറ്റ് മതിയാകത്തില്ല. 1 ഗ്രാം കഴിക്കണം എന്നുള്ളതാണ് റഫായിട്ടുള്ള എസ്റ്റിമേറ്റ്. 1 ഗ്രാം നമ്മൾ കാൽഷ്യം നമ്മുടെ ആരുടെയും ഭക്ഷണത്തിൽ കാണത്തില്ല. അതുകൊണ്ട് കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ്സ് 50 വയസ്സിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടും കഴിക്കുക. അതുകൂടാതെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അത് -2.5 മുകളിൽ ആണ് നമ്മുടെ ടി സ്കോർ എങ്കിൽ, നമ്മുടെ എല്ലുകൾ നല്ല രീതിയിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ ഡി മസ്റ്റായിട്ട് കഴിക്കണം. അതുകൂടാതെ ഇപ്പം വളരെ നല്ല മരുന്നുകൾ അവൈലബിൾ ആണ്. അതിന് ബിസ്ഫോസ്ഫൊണേറ്റ്സ് എന്ന് പറയുന്ന മരുന്നാണ് പലപ്പോഴും ഇത് അവൈലബിൾ ആകുന്നത്. ഓസ്റ്റിയോഫോസ്, അലൻഡ്രൊനേറ്റ് തുടങ്ങിയ പല മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന മരുന്നുകളുണ്ട്, മാസത്തിലൊരിക്കൽ കഴിക്കുന്ന മരുന്നുകളുണ്ട്, വർഷത്തിലൊരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. അത്ര സിമ്പിളാണ്, എല്ലാ ദിവസവും വേണ്ടത് വല്ലപ്പോഴും കഴിക്കുന്ന മരുന്നുകളാണ്. പക്ഷേ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുകളെ കാർന്ന് തിന്നുന്ന ഓസ്റ്റിയോക്ലാസ്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യും, ചെതലടിക്കുന്ന ചെതലിനെ ഇല്ലാതാക്കും. അതുകൊണ്ട് എല്ലുകൾക്ക് പതുക്കെ പതുക്കെ ബലം വെച്ച് വരും. അതുകൂടാതെ ഇപ്പോൾ വളരെ പുതിയ മരുന്നാണ് ടെറിപാരറ്റൈഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് ഇപ്പോൾ അവൈലബിൾ ആണ്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി എക്സ്പെൻസീവ് സൈഡാണ്, പക്ഷേ ഈ ബിസ്ഫോസ്ഫൊണേറ്റിനേക്കാളും വളരെ എഫക്റ്റീവാണ്. അത് ഫ്രാക്ചർ ഹീലിംഗ്, അതായത് ഓസ്റ്റിയോപൊറോസിസ് വന്നിട്ട് ഫ്രാക്ചർ ഉണ്ടായ ആ ഫ്രാക്ചറിനെ ഹീൽ ചെയ്യാനും ഈ ടെറിപാരറ്റൈഡ് കൊണ്ട് സാധിക്കും. ഇങ്ങനെയുള്ള പല മരുന്നുകളിപ്പം വിപണിയിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് അതൊന്നുമല്ല, മരുന്നുകൾ അവൈലബിളാണ്, പക്ഷേ ഇത് ഡയഗ്നോസ് ചെയ്യുന്നില്ല, ആരും ഇത് കണ്ടുപിടിക്കുന്നില്ല. എല്ലുകൾ ഒടിയുന്ന എല്ലാവരും തന്നെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ഫ്രാക്ചർ നമുക്ക് നിസാരമായ ചിലവേയുള്ളൂ. ഈ മരുന്നുകൾക്കൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു ഫ്രാക്ചർ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് 55-57 വയസ്സായി. അപ്പൊ എനിക്കിപ്പോഴേ രാവിലെ എഴുന്നേൽക്കുമ്പോഴ് കൈമുട്ട് പൊക്കാനെല്ലാം വിഷമായിരിക്കും. അതുപോലെ തന്നെ കാലിനും നല്ല വേദനയായിരിക്കും. രാവിലെയാണ് കൂടുതൽ ഉണ്ടാകുന്നത്.
രാത്രി വെള്ളം കടന്നു കഴിഞ്ഞാൽ നല്ല ഇത് വേദനയായിരിക്കും. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് വാദത്തിൻ്റെ ഒരു ടൈപ്പാണ്. ആർത്രൈറ്റിസിൻ്റെ ആരംഭമാണ് പ്രോബബ്ലി റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, പോളിമയാൽജിയ റുമാറ്റിക്ക തുടങ്ങിയ അസുഖങ്ങളുടെ ലക്ഷണമാണ്. ഇ എസ് ആർ ഒന്ന് ചെക്ക് ചെയ്യണം, റുമറ്റോയിഡ് ഫാക്ടർ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് നല്ലൊരു വിദഗ്ധനായ ഒരു റുമറ്റോളജിസ്റ്റിനെ കാണിക്കുക. നിങ്ങൾക്ക് ആർത്രൈറ്റിസിൻ്റെ ആരംഭമായിട്ടാണ് തോന്നുന്നത്, കഴിയുന്നതും വേഗം കാണിക്കുക, അല്ലെങ്കിൽ പതുക്കെ സന്ധികൾക്ക് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ ഓസ്റ്റിയോപൊറോസിസ് വളരെ ആദ്യം തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിത് മരുന്നുകൾ വഴി ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും സി ഓസ്റ്റിയോപൊറോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലക്ഷ്യം എന്താണ്? ഓസ്റ്റിയോപൊറോസിസ് കാരണം ആർക്കും ഒരു സിംറ്റം ഉണ്ടാകുന്നില്ല. ഓസ്റ്റിയോപൊറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം, അഥവാ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാ ട്രീറ്റ് ചെയ്യുന്ന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, എല്ലുകളെ ഒടിയാതെ സൂക്ഷിക്കുക. കാരണം എല്ലുകൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. സർജറി വേണം, ഞാൻ മുമ്പ് പറഞ്ഞു ബെഡ് റിഡൺ ആകും, പ്രായമായി കഴിയുമ്പോൾ പിന്നെ ബെഡ് റിഡൺ ആയി കഴിഞ്ഞാൽ എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടാണ്. അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ചർ ഇല്ലാതെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കും. ആദ്യ ഘട്ടങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സാധിക്കും. ഇനഫ് കാൽഷ്യവും ഇനഫ് വൈറ്റമിൻ ഡിയും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രാക്ചർ പ്രിവെൻഷൻ ഈസ് വെരി മച്ച് പോസിബിൾ, തീർച്ചയായിട്ടും സാധിക്കും. ഡോക്ടർ, വ്യായാമത്തിനുള്ള പ്രാധാന്യം ഒന്ന് പറയാം. അതെ, വ്യായാമം അതായത് മസിൽസാണ്, നമുക്കറിയാം മസിൽസാണ് ബോൺസിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം മസിൽസ് കൂടുതൽ ആക്ട് ചെയ്യുമ്പോൾ എല്ലുകളിലേക്കുള്ള രക്തചംക്രമണം കൂടും, അതോടു തന്നെ എല്ലുകൾക്ക് ബലം കൂടും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂടും, അതോടൊപ്പം തന്നെ ബോൺസിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. അതുകൊണ്ട് പീക്ക് ബോൺ മാസ് അതായത് 30-35 വയസ്സാകുമ്പോൾ നല്ല രീതിയിൽ എല്ലിന് ബലം വെക്കാനായിട്ട് എക്സസൈസും ഇനഫ് കാൽഷ്യവും കഴിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പ്രായമാകുമ്പോൾ. ഞാൻ മുമ്പ് പറഞ്ഞു പ്രായം 50-60 വയസ്സുള്ളവർക്ക് എല്ലുകൾക്ക് ബലം കുറവായിരിക്കും. അതിൽ ചിലരുണ്ട് മസിൽ മാസ് ഒട്ടും കാണത്തില്ല, അവരുടെ മസിൽസ് വീക്കായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ വീഴാനുള്ള സാധ്യത കൂടും. അപ്പോൾ എല്ലുകൾ വീക്കാണ്, അത് കൂടാതെ വീഴാനുള്ള സാധ്യതയുണ്ട്, കാരണം മസിൽസിന് പവറില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ എല്ലുകൾ ഒടിയാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ ഇവർക്ക് മസിൽസിൻ്റെ ബലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മസിൽസിൻ്റെ ബലം വെക്കാനായിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവിന് നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.